ടനാക്ക് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വിശുദ്ധാരത്തിനാണ്. ഇവിടെ ശിമിയോൻ പത്രം നടത്തുന്ന ഒരു സംഭാഷണം വളരെ ഭംഗിയായിട്ട് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്. ആ ചെന്ന് അവസാനിക്കുന്ന ഇടം അത് വളരെ വ്യക്തമായിട്ടും ഈശോ ശിമിയോൻ പത്രോസിനെ കുറിച്ചൊരു പ്രവചനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വാക്യം ഇപ്രകാരമാണ്: നീ എന്നെ തള്ളിപ്പറ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതിന് മുമ്പ് കോഴി കൂകുകയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ 38-ാം വാക്യം അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂകുകയില്ല. ഈ 3 പ്രാവശ്യം തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ട്രാജഡി ആയിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. സുവിശേഷ ഭാഗത്ത് ഈശോ ഇത്രയ്ക്ക് സ്നേഹിച്ച് കൂടെ കൂട്ടി തൻ്റെ സഭയുടെ നേതാവായി നിയോഗിച്ച ഒരു വ്യക്തി ഈശോയെ തള്ളിപ്പറയുന്ന സംഭവം നമുക്കവിടെ വളരെ വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നൊരു വസ്തുത. 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറയുന്നുണ്ട്. ഒരു പരിചാരിക പത്രോസിനോട് ചോദിക്കുകയാണ്, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിലൊരുവനല്ലേ? 18-ാം അധ്യായം 17-ാം വാക്യം. 18 ആ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, അവൻ പറഞ്ഞു ഞാനല്ല. അതിനുശേഷം പിന്നീട് 18-ാം അധ്യായത്തിലെ 25-ാം വാക്യത്തിലും 27-ാം വാക്യത്തിലുമായിട്ട് വീണ്ടും 2 പ്രാവശ്യം പത്രോസ് തള്ളി പറയുന്നുണ്ട് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് തള്ളി പറയുന്നത്. ഈ ഞാനല്ല എന്ന് പറയുന്ന വാക്ക്, ഇതിന് നേർ വിപരീതമായൊരു വാക്ക് യേശു പറയുന്നുണ്ട്. യേശുനാഥൻ ഈ 18-ാം അധ്യായത്തിൽ തന്നെ 5-ഉം 8-ഉം വാക്യങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗെത്സമൻ തോട്ടത്തിൽ ഈശോയെ ബന്ധിക്കുവാനായിട്ട് കടന്നു വരുന്നവർ ഈശോയെ അന്വേഷിക്കുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസ്രാനായ യേശുവിനെ. അപ്പോൾ യേശു പറഞ്ഞു, ഞാനാകുന്നു, ഐ ആം ഹു ആം എന്ന് പറഞ്ഞതിൻ്റെ ഒരു രീതിക്കാണ്, ഐ ആം ഏഗോ ഏമി. അപ്പോൾ ഇത് ഞാനാകുന്നു എന്ന് ഈശോ വെളിപ്പെടുത്തുക. വീണ്ടും നമുക്ക് 8-ാമത്തെ വാക്യത്തോ 18-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തുമ്പോൾ വീണ്ടും അവർ പറഞ്ഞു, അവരോട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസ്രാനായ യേശുവിനെ. യേശു പ്രതിവേദിച്ചു, ഞാനാകുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ ഞാനാകുന്നു എന്ന് വീണ്ടും പറയുക. ഒരിടത്ത് കൂടി നമുക്ക് ഞാനാകുന്നു, ഐ ആം എന്ന് പറയപ്പെടുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഞാനാകുന്നു എന്ന് പറയപ്പെടുന്നത് നമ്മൾ പല ഇടങ്ങളിൽ കാണുന്നുണ്ട്. ഞാനാണ് നല്ല ഇടയൻ, ഞാനാണ് ആടുകളുടെ വാതിൽ, ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനം, ഞാനാണ് വെളിച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പലയിടങ്ങളും നമ്മളിത് കാണുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല, പക്ഷെ ഞാനാകുന്നു എന്ന് പറയപ്പെടുന്ന ആ വാക്യം അത് വീണ്ടും നമ്മൾ കാണുന്നത് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യത്തിലാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ അധ്യായം, അതിൽ കടലിന് മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ട് ഭയപ്പെടുന്ന ശിഷ്യന്മാരോട് ആ തിരയുടെ മീതെ നിന്നുകൊണ്ട് യേശു പറയുന്നു, ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. അപ്പോൾ ധൈര്യസമേതം ആ ശക്തമായ രീതിയിൽ പ്രഖ്യാപിക്കുകയാണ്, ഇത് ഞാനാണ്. അത് ഒരു മറയുമില്ലാതെ പുറത്തേക്ക് വന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പാപം ചെയ്യുന്ന മനുഷ്യൻ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദത്തിൻ്റെ കഥ തൊട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശു പറയുകയാണ്, പാപം ചെയ്യാത്തവൻ, വിശുദ്ധിയിലായിരിക്കുന്നവൻ, സത്യ അവസ്ഥയിലായിരിക്കുന്നവന് ഞാനാകുന്നു എന്ന് വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. അവൻ പ്രകാശമായി മാറുന്നുണ്ട്. പത്രോസും ആ ഭയം നിമിത്തം ഒളിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഞാനല്ല എന്ന് പത്രോസ് പറയാം. പത്രോസ് 3 പ്രാവശ്യം പറഞ്ഞത് ഞാനല്ല, ഗുരു 3 പ്രാവശ്യം പറഞ്ഞേക്കും ഞാനാകുന്നു, ഏഗോ എയ്മി എന്നാണ് ആ വാക്യം. അതിന് വിപരീത ദിശയിൽ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനല്ല, ഊക്ക് എയ്മി എന്നാണ് ആ വാക്ക്. ഏഗോ എയ്മി അതിന് വിപരീതമായിട്ട് ഊക്ക് എയ്മി എന്ന് പത്രോസ് പറയുകയാണ്, ഞാനല്ല. അപ്പോൾ 3 പ്രാവശ്യം ഗുരു പറയുകയാണ് ഞാനാകുന്നു എന്ന്. എന്നാൽ ആ പ്രധാന ശിഷ്യൻ അതിന് വിപരീതമായിട്ട് ഭയം നിമിത്തം പറയുകയാണ് ഞാനല്ല. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹമെന്ന പ്രേരക ശക്തി ഉണ്ടെങ്കിൽ ഭയം ഇല്ലാതാകും. ഇതാണ് നമുക്ക് പത്രോസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ സ്നേഹം സമ്പൂർണ്ണമല്ലാത്തത് കൊണ്ട് പത്രോസ് ഭയന്നിട്ട് ഒരൊറ്റ രാത്രിക്കകത്ത് വെച്ച്, ആ കോഴി കൂവുന്ന സമയത്തൊക്കെ പറയുന്നത് വെളുപ്പിനെ 3 മണിയെന്നാണ് പറഞ്ഞവയുള്ള അറിയിക്കുന്നത്. അപ്പോൾ ആ വെളുപ്പിനെ 3 മണിക്ക് മുമ്പ് ഒരു വളരെ ഷോർട്ട് ടൈമിനകത്ത്, 12 മണി തൊട്ട് 3 മണി വരെ ഉള്ളൊരു വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് വെച്ച് നടക്കുന്ന സംഭവം പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. ഒരു 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 ചെറു രാത്രിയുടെ
ഇരുട്ടവസാനിക്കുന്നതിന് മുമ്പ് പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞു, മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ആ മൂന്ന് പ്രാവശ്യം എന്ന് പറയുന്നതിനൊക്കെ ബൈബിളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. സാങ്ക്തൂസ് സാങ്ക്തൂസ് സാങ്ക്തൂസ്, പരിശുദ്ധൻ 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 എന്ന് മൂന്ന് വട്ടം പറയുന്നത് ആ പരിശുദ്ധിയുടെ പരിപൂർണത അവതരിപ്പിക്കാനാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം അത് മൂന്ന് പ്രാവശ്യം, മൂന്ന് സാക്ഷികൾ ആവശ്യമാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പലയോടെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, സമ്പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞു എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കുക. ഇതിന് പകരമായിട്ട് ഈശ്വനാഥൻ പത്രോസിനെ കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു, ഞാനാകുന്നു എന്നല്ല പറയിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 21-ാം അധ്യായം നമ്മൾ 15-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും 17-ാമത്തെ വാക്യത്തിലുമായിട്ട് മൂന്ന് തവണ ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ. വീണ്ടും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ. വീണ്ടും 17-ാമത്തെ വാക്യത്തിൽ വീണ്ടും ചോദിക്കുന്നു, പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ഇത് കേട്ടിട്ട് പത്രോസ് ദുഃഖിതനായി കർത്താവിനോട്, കർത്താവെ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഞാനാകുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ സ്നേഹിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം ഈശോ പറയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈശോനാഥൻ നമ്മളോട് പറയുകയാണ്, ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ എല്ലാം ഞാനാകുന്നു എന്നാണ് അതിനർത്ഥം. നിൻ്റെ അപ്പൻ ഞാനാകുന്നു, നിൻ്റെ കൂട്ടുകാരൻ ഞാനാകുന്നു, നിൻ്റെ സംരക്ഷകൻ ഞാനാകുന്നു, നിൻ്റെ സൗഖ്യദായകൻ ഞാനാകുന്നു, ഞാനാകുന്നു ഞാനാകുന്നു നിൻ്റെ എല്ലാം എന്ന് ഈശോ പറയുക. പത്രോസും തിരിച്ച് അതങ്ങനെ പറയാൻ പറ്റുന്നില്ല, ഞാനല്ല 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് തള്ളിക്കളയുന്നതാണ് പത്രോസ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ റൂട്ട്, അതിൻ്റെ വേര് കണ്ടുപിടിച്ചിട്ട് കർത്താവ് തിരുത്തി പറയുക, പത്രോസ് ഞാനാകുന്നു എന്ന് നീ പറയണ്ട, പക്ഷേ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നീ പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് എനിക്ക് വേണ്ടത്. പത്രോസിനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം ഈശോ പറയുകയാണ്, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. അപ്പം ഞാനാകുന്നു എന്ന് പറയുന്നതിന് തത്തുല്യമായിട്ട് പറയിക്കുന്ന ഒന്നാണ് ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നവൻ ഒരാളുടെ എല്ലാമായി മാറുന്നു എന്നുള്ള വളരെ സുന്ദരമായൊരു സൂചന നമുക്കിവിടെ കിട്ടുക. അപ്പം ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു, ഞാനല്ല എന്ന് പത്രോസ് പറഞ്ഞു, ഈശോ തിരുത്തി പറയിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. നമ്മളോടും ഈശോ ആവശ്യപ്പെടുന്നത് ഇതാണ്, നിൻ്റെ എല്ലാം ഞാനാകുന്നു മകനെ, അങ്ങനെയെങ്കിൽ നീ എന്നോട് തിരിച്ചു പറയേണ്ട ഒറ്റ കാര്യം മാത്രം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ എല്ലാമായി മാറാൻ, നമ്മുടെ എല്ലാമായി മാറുന്ന ക്രിസ്തുവിൻ്റെ എല്ലാമായി മാറാനായിട്ട് ആ സ്നേഹം കൊണ്ടുള്ള പ്രഖ്യാപനം നമ്മളിൽ നിന്നും ഉണ്ടാവട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.